നാട്ടുകാരെ കൂട്ടത്തോടെ കടിച്ച തെരുവ് നായ്ക്ക് അതിതീവ്ര പേ വിഷബാധ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കോട്ടയം തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. നാട്ടിലെ തെരുവ് നായകൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം 2 ലക്ഷം രൂപയിലേറെ ചെലവിട്ടാണ് പേ വിഷ പ്രതിരോധ വാക്സിൻ കുത്തിവെക്കുന്നത്. 2 ദിവസത്തിനിടെ 200 തെരുവ് നായ്ക്കൾക്കാണ് വാക്സിൻ നൽകിയത്. നാട്ടിലെ നായകൾക്ക് പിന്നാലെ ഓടുകയാണിപ്പോൾ തലയോലപ്പറമ്പിലെ നാട്ടുകാർ. നായയെ ഓടിച്ചിട്ട് പിടിച്ചാണ് പേവിഷബാധയ്ക്കെതിരായ പ്രതിരോധ കുത്തിവെപ്പ്. ഇദ്ദേഹത്തെ കണ്ടില്ലേ, നല്ല ഗുണനിലവാരമുള്ള ചക്കിലാട്ടിയ എണ്ണ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാസം തോറും ഏകദേശം 5 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഇതിനെ പറ്റി നിങ്ങൾക്ക് അറിയണോ, കാര്യങ്ങൾ വിശദമായി പഠിക്കണോ, ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ കൂടെ ഭയമാണ്. കുറച്ച് നാളായി ഈ അലഞ്ഞെരിഞ്ഞവിടെ പട്ടികൾ ഈ വാർഡിലേക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ല ഭയമുണ്ട്. നാട്ടുകാരുടെ ഈ പേടി കണക്കിലെടുത്താണ് ഗ്രാമത്തിലെ മുഴുവൻ തെരുവ് നായകളെയും വളർത്തുമൃഗങ്ങളെയും കുത്തിവെക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ഒരു 300 പട്ടികൾക്ക് വാക്സിൻ നൽകേണ്ടി വരും. അതിൽ അലഞ്ഞു തിരിയുന്ന ഒരു 150 പട്ടികളുണ്ട് വിവിധ വാർഡുകളിലായി. 15 വാർഡുകളിൽ 150 പട്ടികളോളം വളർത്തുമൃഗങ്ങളുണ്ട്, ലൈസൻസ് എടുക്കാത്ത വളർത്തുമൃഗങ്ങളുണ്ട്. മറ്റു പട്ടികൾക്ക് അടിയന്തരമായി ലൈസൻസ് എടുക്കാനുള്ള നിലപാട് പഞ്ചായത്ത് വീടുകളിൽ കയറി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക പരിശീലനം നേടിയവരാണ് നായകളെ പിടികൂടി പ്രതിരോധ കുത്തിവെപ്പെടുക്കുന്നത്. നായ ഒന്നിനെ കുത്തിവെക്കുന്നതിന് 375 രൂപയാണ് പ്രതിഫലം. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എല്ലാം ചികിത്സാ ചെലവും ഏറ്റെടുത്തതായി പഞ്ചായത്ത് അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് നിർത്തിവെച്ച നായകളുടെ വന്ധ്യകരണ നടപടികൾ പുനരാരംഭിക്കാൻ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാവണമെന്നും ഇല്ലെങ്കിൽ തെരുവുനായ ആക്രമണം തുടർക്കഥയാകുമെന്നുമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നറിയിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. ഇദ്ദേഹത്തെ കണ്ടില്ലേ, നല്ല ഗുണനിലവാരമുള്ള ചക്കിലാട്ടിയ എണ്ണ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാസം തോറും ഏകദേശം 5 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയണോ, കാര്യങ്ങൾ വിശദമായി പഠിക്കണോ, ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.